ഓരോ ഭർത്താവും ചിന്തിക്ക്, നീ മരിച്ച നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനായിരുന്നു എന്ന്. ലോകത്ത് ആര് നല്ലവനാന്ന് പറഞ്ഞാലും ഓള് നിന്നെക്കുറിച്ച് പറയൂല. നമ്മുടെ ഭാര്യമാര് നമ്മളെ ആരെക്കുറിച്ച് നല്ലതെന്ന് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ, നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. ഓരോ ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയും, ഉസ്താദ് പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, എൻ്റെ മൂക്കിലൂടെ ചീഞ്ചലം ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു, അത്രയ്ക്കും പവറാ എനിക്ക്. ആരാ പറയണേ, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാത്തവൻ, കള്ളും കഞ്ചാവും അടിച്ചടക്കുന്നവൻ ഭാര്യ എടുത്ത് പോയിട്ട് പറയുക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. എടാ ചങ്ങാതി, നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം നീ നല്ലവനാണെന്ന്? ഷാനവാസ സുഖാടാ നിനക്ക്? ആര് പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടുപോലെ? ആര് പറയണം? നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം? ആര് പറയണം? പറയോ, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും, പറയോ, നിന്റെ ആമിന പറയോ, നിന്റെ ആയിഷ പറയോ, എവിടെ പറയാ? അത്രയ്ക്ക് നല്ല സ്വഭാവ ഭർത്താവായി നിനക്ക്. ഭർത്താവിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. അല്ലാഹീമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹീമാൻ നൽകുമാറാകട്ടെ. ഭർത്താവിനെ കുറിച്ച് പറയണേ, എൻ്റെ ഇക്ക ആരാന്നറിയാവോ? ഏത് പാതിരാത്രി വന്നാലും എൻ്റെ ഇക്ക എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, സുബ്ഹി നിസ്കരിക്കും, ഖുർആൻ ഓതും. നല്ല മനുഷ്യനാ എൻ്റെ ഭർത്താവ്. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ചിരിയും കളിയായിട്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ജ്യോതിയിൽ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തേ ആമിനാത്ത, നിനക്കൊരു സന്തോഷമില്ലാത്ത മച്ച തലതിരിഞ്ഞു പോയി ഉസ്താദ്. അള്ളാഹു ഖാതിറ ശിഖുമാറാകട്ടെ. താത്താക്ക് ആകെ സങ്കടം എന്താ? ഇവിടെ എന്താ പറയുക? ഭർത്താവിനെന്നാ വിളിക്കുക സാറേ? ഭർത്താവിനെന്താ വിളിക്കുക? എടാ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന, എടാ അതിങ്ങ് എടുത്തിട്ട് വാടാന്ന്. ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടുത്തിട്ട് വാടാന്ന്. എടാന്നൊക്കെയാ വിളിക്കണേ? ഇവിടെ ചീത്ത വിളിക്കാതിരുന്നാൽ മതി. അല്ല കാത്തിരശിക്കുമാറാകട്ടെ. അങ്ങനെ ആയിപ്പോയി. പേരാടോ വിളിക്കുന്നത് ഇന്ന് ഭർത്താവിനെ വിളിക്കാറില്ലേ? പെണ്ണുങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത് പേരാ. പേര് വിളിക്കാൻ പാടുണ്ടോ? ഇവിടെ ഒരു സ്ഥാനമില്ലേ? വാപ്പാന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ എന്നെ വിളിക്കേണ്ടത് വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എങ്ങനെ വിളിക്കണ്ടേ? അതാടോ ഭർത്താവ് ഭർത്താവല്ലേ, വാപ്പ വാപ്പയല്ലേ, ഉമ്മ ഉമ്മ അല്ലേ, ഉസ്താദ് ഉസ്താദല്ലേ, പള്ളിയിലെ ഉസ്താദിനെ ഉസ്താദെന്ന് വിളിക്കണം. നിങ്ങളുടെ പേരെന്തോ? അസ്ലം ഉസ്താദ്, അസ്ലം ഉസ്താദ് എന്നാണ് വിളിക്കേണ്ടത്. ഉസ്താദിനെ വിളിക്കണ്ടേ? ഇവിടെ അള്ളാഹു ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ആ സ്ഥാനം കൊടുക്കണം. എടാ വാടാ പോടാന്നൊക്കെ വിളിക്കണ എന്തിനാ? ഇപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദ് ആയിഷ ഫാത്തിമ ബീബി അലിയാര് തങ്ങളെ അലി എന്നല്ലേ വിളിച്ചതെന്ന്? ഇപ്പൊ മസലയൊക്കെ പഠിച്ചു വെച്ചിരിക്കല്ല, അലി എന്നാണ് വിളിച്ചതെന്ന് പോയി നീ ആദ്യം നോക്ക്. എടാ കുട്ടികൾ, ഞാൻ വഴുത് കഴിഞ്ഞ് പോകുമ്പോ ഈ തട്ടുകടയിൽ കയറും, ഓംപ്ലേറ്റും പുളിച്ച് അടിക്കാൻ തിന്നാൻ വേണ്ടി. കാരണം വഴുത് കഴിഞ്ഞ് പോകുന്നിടത്തുനിന്ന് ഒന്നും തിന്നാൻ പറ്റത്തില്ല. ഇയാളുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ, സാധാരണ തിന്നാൻ പോകുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും. പണ്ടാനും തിന്നാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഉസ്താദ് തിന്നെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം ഞാൻ വഴുത് കഴിഞ്ഞ മുമ്പ് നല്ല വിശപ്പ്. ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ഞാൻ വിചാരിച്ചു ബോണ്ട വേണമെന്ന് ചോദിക്കാം. കുട്ടികൾ ഇന്ന് വിളിക്കുന്നത് ഗെയ്സ് 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 എന്നാ. എവിടെ വെത്തിയിരിക്കുന്നു? അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരശിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാട്ടുകാരുടെ തെറ്റ് തിരുത്താൻ നടക്കുന്നു, നാട്ടുകാരൻ്റെ മക്കളെ നോക്കി നടക്കുന്നു, പള്ളിയിലെ ഉസ്താദിൻ്റെ തെറ്റിരുത്ത്. നീ ആദ്യം നിന്റെ പെണ്ണുമ്പിള്ളയുടെ തെറ്റിതിരുത്ത്, നിന്റെ മക്കളുടെ തെറ്റിതിരുത്ത്, ആദ്യം നീ അവരെ നന്നാക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ തെറ്റുകൾ തിരുത്തണം. കാരണം അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് അവര്. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത്. അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ തെറ്റുകൾ തിരുത്ത്, അവളെ നീ നന്നാക്ക്, അവളെ ഉപദേശിക്കണം, അവളുടെ തെറ്റുകൾ നീ തിരുത്തണം. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ. അല്ലാഹു അവരോട് സംസാരിക്കാറില്ല.
അവരുടെ മുഖത്ത് നോക്കാറില്ല. അല്ലാഹു കരുണ കാണിക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാര് ആരാ നബിയേ? നീ വിചാരിക്കും കള്ളുകുടിയനാണ്, വ്യഭിചരിക്കുന്നവനാണ്, പലിശ തിന്നുന്നവനാണ്, നിസ്കരിക്കാത്തവനാണ്, സിർക്ക് ചെയ്യുന്നവനാണ് എങ്കിൽ നബി തങ്ങള് പറഞ്ഞു സ്വഹാബ മൂന്ന് പേരാ സ്വഹാബ. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ. ഭാര്യ തലയിലും തുണിയില്ല, ഒന്നും തുണിയില്ല, നിനക്കറിയാം തെറ്റാണെന്ന്. ഉസ്താദേ, അത് അവരുടെ അവകാശമല്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഇടുന്നെങ്കിൽ ഇടട്ടെ, എന്താ കുഴപ്പം അല്ലേ? ഒരു ഭർത്താവ് ആരെന്നറിയോ? ഒരു ഭർത്താവ് ആരെന്നറിയുമോ? ഞാൻ നിനക്കൊരു ഭർത്താവിനെ പറഞ്ഞു തരാം. ഒരു ഭർത്താവിന്റെ ബാധ്യത എന്തെന്നറിയുമോ? നീ മദീനത്ത് പോയിട്ടുണ്ടോ? അതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ്, ആ റൗളയുടെ പരിസരത്ത് ഒരു ഖബർസാന കാണാ, ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാന, അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് കിടക്കുന്ന, നബി തങ്ങളുടെ ഭാര്യമാര് കിടക്കുന്ന, നീണ്ടു നിവർന്നു കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാൻ ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മധ്യഭാഗത്തൊരു ഖബർ കാണാ, ഒരടയാളം വെച്ച ഖബർ കാണാ. ആ ഖബറിന്റെ ചാരത്തൊരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ മനുഷ്യനോട് ചോദിക്കണം, ഇതാരുടെ ഖബറാ? ഇതാരുടെ ഖബറാ? പോലീസുകാരൻ പറഞ്ഞു തരും, സയ്യിദുനാ ഉസ്മാൻ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഖബറാണ്. ആരാണ് ഉസ്മാൻ എന്നറിയുമോ? അതാ സ്വഹാബികൾ മുഴുവനും ഹജ്ജിന് പോയി. ഉസ്മാൻ തങ്ങളെ രാജ്യം ഭരിക്കുമ്പോ ഹജ്ജിന് പോയ തക്കത്തിന് 600 വരുന്ന ശത്രുക്കൾ അന്യനാട്ടിൽ നിന്ന് കടന്നു വന്നു, കലാപമുണ്ടാക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വീട് വളയുകയാണ്, രാജ്യത്തിന്റെ ഭരണം നടത്താൻ സമ്മതിക്കുന്നില്ല, വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, പള്ളിയിൽ പോയി ഇമാമത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല, വെള്ളിയാടിച്ച ജുമഅയ്ക്ക് പോലും വിടാതെ ഉസ്മാൻ തങ്ങളെ വീടിനകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാ. അവസാനം ഉസ്മാൻ തങ്ങള് അധികാരം വിട്ടുകൊടുക്കാതെ വന്നപ്പോ അവർക്ക് ദേഷ്യമായടോ, വീടിനകത്തേക്ക് ഇരച്ചു കയറി. ഉസ്മാൻ തങ്ങളുടെ താടി പിടിച്ചു, അല്ലാ നിസ്കാര പായിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. പ്രായം ചെന്ന ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് വാളുകൊണ്ട് വെട്ടുമ്പോ തന്റെ ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ വീടിനകത്ത് കയറിയിട്ട് വെട്ടി കൊല്ലുക, തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ പെണ്ണ ചാടി എഴുന്നേറ്റു. വെപ്രാളത്തില് തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോൾ തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി, തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി, ഒരൽപ്പം മുടി മുമ്പോട്ട് വീണു, ഒരൽപ്പം മുടി മുമ്പോട്ട് വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടു, നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നായിലാ എന്റെ കാര്യം വിട്ടേരെ, ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല, എന്റെ കാര്യം നീ വിട്, എന്റെ പേടി എന്താ? നിന്റെ തലമുടി അന്യ പുരുഷന്മാര് കാണുന്നു. നായില നിന്റെ തലമുടി പുറത്തു കിടക്കുന്നു, അത് നിന്റെ ഔറത്താണ് നായില, ഈ അന്യ പുരുഷന്മാര് നിന്റെ മുടി കാണുന്നതാ എനിക്ക് പേടി, അല്ലാതെ ഇവരെന്നെ കൊല്ലുന്നതിലല്ല, ഇവരെന്നെ കൊന്ന എനിക്ക് സ്വർഗം കിട്ടും, നിന്റെ ഔറത്ത് ഇവന്മാര് കണ്ടാൽ ഞാൻ അല്ലാഹുവോട് കണക്ക് പറയണമെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇതാ ഭർത്താവ്, ഇതാണ് ഭർത്താവ്. മരിക്കാൻ കിടക്കുന്ന സമയത്തും തൻ്റെ ഭാര്യയുടെ തലമുടി ഒന്ന് പുറത്ത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹനെ പേടിക്കാൻ. ഇതാകണം ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. നിന്നെ കണ്ടാണ് നിൻ്റെ ഭാര്യ വളരുന്നത്. അതുകൊണ്ട് വാപ്പാ, നീ മരിച്ചതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നിൻ്റെ ഭാര്യ, പറയുമോ ഇല്ലയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ ഞാൻ പറയുന്നത്? നീ നല്ല ഒരു ഭർത്താവാകു,
നീ എന്ത് വേണമെങ്കിലും മേടിച്ചുകൊടു ഭാര്യയ്ക്ക്. സ്വർണം ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി, രാത്രി കിടക്കുമ്പോൾ ചുമ്മാതെ വന്ന് ചോദിക്കണം, ആമിന സിറാജ് പറഞ്ഞത് കേട്ടോ, ഞാൻ മരിച്ചാൽ നീ പറയുകൂടി ഞാൻ നല്ലവനാന്ന്. ഓള് ചിരിക്കും, ഓള് ചിരിക്കും, ആ ചിരിക്കകത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഓളെ നിൻ്റെ പക്ഷത്താക്കിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ മേടിച്ചു കൊടുക്കണം. മേടിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, നടന്ന് പെണ്ണ് കിട്ടും. നാലെണ്ണം കെട്ടാമെന്ന് പറഞ്ഞിട്ട് ഓടി നാടിച്ചാടിക്കിടന്ന് പെണ്ണ് കിട്ടുന്ന ചങ്ങാതിമാരുണ്ട്. നാല് കെട്ടാമെന്ന് പറഞ്ഞാൽ കെട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നാലിനെയും ഒന്നുപോലെ കാണണം. ഒരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. ആർക്കും ഇടയിൽ വേർതിരിവ് കാണിക്കരുത്. ചിന്ന വീടും വലിയ വീടും ആകരുത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇതെങ്ങനെ ചെലവിന് പോലും കൊടുക്കാത്തവരില്ലേ? ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാണ്. പെണ്ണും പിള്ളേടെ ചോദിക്കണം, അറുത്ത കൈക്ക് പോലും ഉപ്പ് തെക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിൻ്റെ പൈസ അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, നബി എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാണ്, പക്ഷെ ചെലവിനൊന്നും തരത്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാറുണ്ട്, അത് അനുവദനീയമാണോ അല്ലയോ? ഭർത്താവിൻ്റെ പൈസ ഞാൻ എടുക്കാറുണ്ട്, അത് പാപമാണോ അല്ലയോ? നബി തങ്ങൾ മസല പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? പെണ്ണുങ്ങൾ കേട്ടോ, നിങ്ങൾക്കല്ലേ അറിയേണ്ടത്. ഭർത്താവിൻ്റെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ, അത് അനുവാദമുണ്ടോ അനുവാദമില്ലേ? ഹിന്ദിനോട് നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദിന് ചെലവിന് തന്നെ കൊടുക്കാറില്ല, ആവശ്യമുള്ളത് പോലും കൊടുക്കാറില്ല, അപ്പോഴാണ് ഹിന്ദ് എടുക്കുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. മഹാനായ നബിഗിന റസൂലുള്ളാഹി, ഉറക്കെ പറ നബിഗിന റസൂലുള്ളാഹി, ആവശ്യമുള്ളത് എടുത്തോളാം. എത്തീങ്ങാനയിലാക്കാതിരുന്നാൽ മതി, പാവത്തിന് അടിച്ചു മാറ്റിയേക്കരുത് മൊത്തം. അപ്പൊ ചില മുതൽ ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കാത്തവരുണ്ട്, അവരുടേതല്ലേ എടുക്കുന്നേ. ചെലവിന് കൊടുത്താൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി പോക്കറ്റിൽ പൈസ വെക്കണ്ട. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ചങ്ങാതി ഇങ്ങനെ ഞങ്ങളെ പറയണേ. ഓ, ആദ്യം കണ്ടോ അല്ലേ? ആദ്യമായിട്ടാണ് പഠിച്ചവൻ ഇങ്ങനെ ഒരു വയല് കേൾക്കുന്നത്. എല്ലാ ഉസ്താദന്മാരും ഞങ്ങളെ തേച്ചൊട്ടിക്കല്ല, ഇയാൾ മാത്രം ഇങ്ങനെ നേരെ തിരിച്ചു പറഞ്ഞല്ലോ, അല്ലാഹുവേ ഞാൻ പറഞ്ഞാലേ എന്റെ പൊരുത്തമുണ്ടെങ്കിലേ എന്റെ ഭർത്താവിന് സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ച പെങ്ങള്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനേ, ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും വരികയാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ കേൾക്കാൻ പറയുകയാണ്, ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബീവി നബി തങ്ങളുടെ കൂടെയുണ്ട്. പെണ്ണുങ്ങളെ യുദ്ധത്തിന് പോകാറില്ല, എന്നാ നബി തങ്ങളുടെ കൂടെ ആയിഷ ബീവിയും പോയി യുദ്ധമാണ്. ആ യുദ്ധം കഴിഞ്ഞ് യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോ മലമൂത്ര വിസർജനം നടത്തണം യാത്രക്കാരാണ്. അതുകൊണ്ട് നബിതങ്ങളും സ്വഹാബത്തും ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, പെണ്ണുങ്ങൾ പോകാൻ ആയിഷ ബീബിയോട് പറഞ്ഞു, നീ നിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വരികയാ. തിരിച്ചു വന്നിട്ട് ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് ആയിഷ കയറി. എല്ലാവരും കണ്ടടോ ആയിഷ കയറുന്നത്. ആയിഷ ബീബി കയറിക്കഴിഞ്ഞപ്പോ നിബിതങ്ങൾ പറഞ്ഞു, ആണുങ്ങളോട് പോകാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ കഴുത്തിലിട്ടിരുന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി ആരോടും പറയാതെ വിചാരിച്ചു, ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. ആരും കണ്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തെരഞ്ഞു പോയത് ആരും കണ്ടില്ല. ആയിഷ ബീബി പോയി മാല തെരഞ്ഞിട്ട് തിരിച്ചെടുത്തു കൊണ്ടുവരുമ്പോ എല്ലാരും പോയി. നബിതങ്ങൾ കണ്ടത് ആയിഷ ബീബി കയറിയത്. എല്ലാവരും വാഹനങ്ങളിലേക്ക് കയറി യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല. എല്ലാരും പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരുന്ന് കരയാൻ തുടങ്ങി. ആ മരുഭൂമിയിൽ ഒരു ഭാഗത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫുവാൻ എന്ന് പറയുന്ന സ്വഹാബി ഒട്ടകപ്പുറത്ത് വരികയാ. ഈ സഹാബി എന്തേ ഒറ്റയ്ക്ക് വരാൻ കാരണം, എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ടു വരാൻ വേണ്ടി പുറകിൽ വരാൻ പറഞ്ഞ സഹാബിയ. അപ്പൊ സഫുവാന് തങ്ങൾ ഇങ്ങനെ വരുമ്പോ
ഒരു ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ഒരു പെണ്ണിരുന്ന് കരയുന്നു, ആരാണെന്നൊന്നും അറിയില്ല. സഫ്വാൻ റളിയല്ലാഹു തആലഹു ചോദിച്ചു, ആരാ ആരാ നിങ്ങൾ ഇരുന്ന് കരയുന്നല്ലോ, ആരാ നിങ്ങൾ? അപ്പൊ പറഞ്ഞു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയാ ഞാൻ. ഇന്നാലില്ലാ ഇന്നാലില്ലാ, നബിതങ്ങളുടെ ഭാര്യയോ? എന്ത് പറ്റിയെന്ന് പോലും ചോദിച്ചില്ല, ചാടിയിറങ്ങി. ഉമ്മാ, ഉമ്മയാണല്ലോ വാഹനത്തിൽ കയറുമ്മ, ഞാൻ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാം, ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ഞാൻ നടക്കാം, ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആലഹ വേറെ വഴിയില്ല, ഒട്ടകത്തിന്റെ മുകളിൽ കയറി. നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇല്ലെന്നറിയുന്നത്. വലിയ സങ്കടമായി, യാത്ര നിർത്തി, ആയിഷനെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ച് മുമ്പിൽ വരുന്നു, ആയിഷ ബീവി ഒട്ടകത്തിന്റെ മുകളിലിരിക്കുന്നു. രണ്ടുപേരും വന്നു, നബിതങ്ങളോട് നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു, സമാധാനമായി. അപ്പൊ ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ സലൂൻ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവായ ഒരുത്തനുണ്ട്. അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് പറഞ്ഞടക്കത്തേ ഉള്ളൂ, ഇഷ്ടമല്ലവന്. അവൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും ചെറുപ്പക്കാരാ, ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നതല്ലേ, എന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും, രണ്ടുപേരും എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. മദീനത്ത് ചെന്നു, കാട്ടുതീ പടരുന്നത് പോലെ പടർന്നു. എല്ലാരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. കേട്ടവർ വിശ്വസിച്ചു, കാരണം നബിയുടെ കൂടെ പോയവരാ പറഞ്ഞത് ആയിഷ ചെയ്തെന്ന്. അത് കാരണം പലരും വിശ്വസിച്ചു. എവിടെ നോക്കിയാലും ചർച്ച, ഒരു വാർഡല്ല, ഒരു പഞ്ചായത്തല്ല, ഒരു മുനിസിപ്പാലിറ്റിയല്ല, ഒരു നാട് മുഴുവനും ആയിഷനെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. നബിതങ്ങൾക്ക് സങ്കടമായി, തൻ്റെ ഭാര്യയല്ലേ, തൻ്റെ ഭാര്യയല്ലേ, തന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്. ഒരു നാട് മുഴുവനും, പള്ളിയും പരിസരങ്ങളും, മതാ വീടുകളും തമിഴുകളും മുഴുവനും ആയിഷയെ കുറിച്ച് വിവിചാരത്തിന്റെ ആരോപണത്തിന്റെ ചർച്ച നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറി, മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ കയറി, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട് എന്നാ നിങ്ങളൊക്കെ ഒരു കാര്യമറിഞ്ഞോ, തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, ലാക്കിനു വല്ലാ لَكِنَّ وَاللَّهِ مَا عَلِمْتُ عَلَى أَهْلِي إِلَّا خَيْرًا അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം എന്റെ കൂടെ ഇന്നലെ വരെ ജീവിച്ചവള ആയിഷ ഞാൻ കണ്ടിട്ടില്ലടോ. മാലിന്തു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, ഇന്നു വരെ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ മോശമായ ഒരു പ്രവർത്തനവും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആര് പറഞ്ഞാലും എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാ, അവള് നല്ലവളാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ മക്കാമിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് പറയുകയാ, ഭാര്യമാരോട് പറയുകയാ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് പറയണം. എന്റെ ഭാര്യ വല്ലവൻ എന്തെങ്കിലും പറയുമ്പോ ഫോൺ വിളിച്ചു, ചാറ്റ് ചെയ്തു, ഫോട്ടോ അയച്ചു കൊടുത്തു, കറങ്ങാൻ പോയി, ഉടനെ പറയുക വാരി കിട്ടിപ്പൊക്കോളാൻ. 22 കൊല്ലം 25 കൊല്ലം കൂടെ ജീവിച്ചവൻ നീ കണ്ടോ അവള് ചാറ്റുന്നെ? എന്തെങ്കിലും ഒരിക്കൽ വല്ലവനെ വിളിച്ചു കയറ്റുന്ന നീ കണ്ടോ? എന്തെങ്കിലും നിന്റെ കണ്ണുകൊണ്ട് മോശമായ ഒരു കാര്യം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരുത്തം പറഞ്ഞപ്പോ നീ എന്തേ?
ഭാര്യ വിശ്വാസമുണ്ടാകണം, എന്റെ ഭാര്യ നല്ലവളാ. നിങ്ങളുടെ വിഷയം അല്ല തീരുമാനിക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യ വിശ്വാസമാ, അവൾ നല്ലവളാ, എനിക്ക് സാക്ഷിയുണ്ട്, ഉറപ്പാ. നിങ്ങൾ അല്ല തീരുമാനിക്കും. അതുകൊണ്ട് പെങ്ങളെ, നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവ് നല്ലത് പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവ് പറയും, ഉസ്താദെ എൻ്റെ ഭാര്യ നല്ലവളാ, നിസ്കരിക്കും, ഹിജാബിടും, ഫറദയിടും, അൽഹംദുലില്ലാ നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, വയലിനു പോകും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ലവളാ, പക്ഷെ നാവിന് ഇത്തിരി നീളമുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവ് പറയുന്നത്, ഭാര്യ കുഴപ്പമൊന്നുമില്ല, നല്ലവളൊക്കെ തന്നെ, നിസ്കാരം, നോമ്പ് എല്ലാം ഉണ്ട്, പക്ഷേ നാവിന് ഇത്തിരി നീളം കൂടുതലാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമീൻ പറ അല്ലേ അല്ലേപ്പാ. നാവിന് ഇത്തിരി നീളം, താത്താടെ നീളത്തിന് ഇത്തിരി വല്ലാത്തതാ, വായിന്ന് വീഴുന്ന എന്താണെന്ന് അറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് പെണ്ണുങ്ങളെ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. ഞാൻ സട്ട സാറ്, ഞാൻ എട്ട് വർഷം മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പൊ 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര കേസ്? 29 കേസുണ്ട്. കൊലപാതകം ചെയ്തേനല്ല, പെണ്ണുങ്ങളെ അടിക്കാൻ 5 സമയമുണ്ടെന്ന്. എടോ, ഞാൻ പറയുന്നത് ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാടോ, നമ്മൾ ചുമ്മാ ഈ പറയണ പോലൊന്നുമല്ല, കുറച്ചെണ്ണമേ ഉള്ളൂ ക്രമീകരിയുള്ളത്, ബാക്കിയൊക്കെ നല്ലവരാ, ഒരുപാട് നല്ല പേരുണ്ട്. ഈ 29 കേസും കൊടുത്തത് അവരല്ല, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, എന്താ നമ്മുടെ അവസ്ഥ, ഇതാ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഭാര്യയെക്കുറിച്ച് ഭർത്താവ് നല്ലത് പറയണമെങ്കിൽ നീ നല്ലവളാകണം, നിന്റെ സ്വഭാവം നന്നാക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭർത്താക്കന്മാരോട് പറയുന്നു, വിശ്വസിക്ക്, നീ നിനക്കെന്താ വിശ്വസിക്കാത്ത കുഴപ്പം? എന്തേ ആരെങ്കിലും എന്താ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, അത് ചിലപ്പോൾ അവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, നീ എന്തിനത് കാര്യമാക്കുന്നു, നീ കണ്ടോ? നീ പിന്നെ ചില ചങ്ങാതിമാർ പറയുന്നത്, ഞാൻ വരുന്നതിന് മുമ്പ് നീ രക്ഷപ്പെട്ടോളാനാ പറയണേ, ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് നീ ഭാര്യ കെട്ടി പൊക്കോണം, കണ്ടേക്കരുത്. ഓ, എന്താ പറയുക? ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, കയ്യിൽ ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കോട്ടെ. സ്വന്തമായിട്ട് ഫോണുള്ള ആണ് കള്ളം പറയരുത്, തമാശയ്ക്ക് പോലും കൈപൊക്ക്. പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, ഫോണുള്ള പെണ്ണുങ്ങളൊക്കെ. ഇപ്പൊ ഉള്ള കയ്യിൽ ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ആ ഉള്ള അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏയ് ചങ്ങായിമാരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് എല്ലാത്തിനും ലോക്ക, കോടികളിരിക്കുന്ന SBI ലോക്കറിൽ പോലും ഇല്ലാത്ത ലോക്ക, എല്ലാത്തിനും ബാങ്കിൽ കോടികളിരിക്കുന്ന പൈസ ഇരിക്കുന്ന ലോക്കറിന് പോലും ലോക്കുണ്ടോ? അതിനേക്കാളും വലിയ ലോക്ക നമ്മുടെ മൊബൈലിന്. ധൈര്യമുണ്ടോ പെണ്ണുമ്പിള്ളയുടെ കൊണ്ട് കൊടുക്കാൻ ലോക്കില്ലാതെ? നമ്മുടെ ഫോണ് കൊണ്ടുപോയിട്ട് 24 മണിക്കൂർ ഇന്ന് ആമിന നീ വെച്ചോന്ന് പറഞ്ഞിട്ട് ലോക്ക് അഴിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ? ആ ഫോണെങ്ങാനും കൊണ്ടുകൊടുത്ത ഓള് തന്നെ പൊക്കോളും വീട്ടില്. ഭർത്താവിന്റെ ഫോണ് ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല, ഭാര്യയുടെ ഫോണ് ഭർത്താവിന് കൊടുക്കത്തില്ല. നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുന്നത്? ഭാര്യ ചോദിക്ക, ഭർത്താവ് ചോദിക്കുന്നത്, നീ എന്തിനാടി എന്റെ ഫോൺ എടുത്ത ചവിട്ടികളെ നിന്നെ, എന്റെ ഫോൺ എന്തിനാ തൊട്ടെ നരച്ചിക്ക്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് കക്കൂസി പോകുമ്പോഴും ഫോണും കൊണ്ടാ പോണത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോവാ, താനും താഴെ വെക്കാൻ പേടിയ. പെണ്ണുമ്പിള്ള എങ്ങാണ് എടുത്ത് നോക്കിയാ, നിങ്ങൾ നോക്കിക്കുക, ഇപ്പൊ ഗ്രൂപ്പല്ലേ മൊത്തം, എടാ വാപ്പായി ഇപ്പം ചാറ്റിക്കൊണ്ടിരിക്ക, മുടിയൊക്കെ നരച്ച് കവറിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഉപ്പായി ഉമ്മായി ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലായി. ഏത് വാട്സപ്പ് ഗ്രൂപ്പ്? 1990s, 1999s, 2010s കൂടെ പഠിച്ച ആമിനായ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്ക. എല്ലാം ഗ്രൂപ്പല്ലേ, 10ാം ക്ലാസ്സിന് ഗ്രൂപ്പ്, +1 +2 എല്ലാം ഗ്രൂപ്പ്. വാപ്പ ഇപ്പൊ പറയാം, ആമിന പണ്ട് നീ ആ പാവാടെ കൊടുത്തിട്ട് വരുന്നത് കാണാ എന്തുവായിരുന്നടി, ഓ പടച്ചവനെ ചാറ്റ ഒളിച്ചോടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദര, ഞാൻ പറയുന്നത് എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ പണ്ട് പറയുമായിരുന്നു, ഉസ്താദെ മക്കൾ എടുക്കാൻ വേണ്ട, മക്കൾ എടുത്ത് ഗെയിം കളിക്കും, അതാ ലോക്കിട്ട് വെച്ചേക്കുന്നത്. വാപ്പ മക്കളുടെ കയ്യിൽ ഇപ്പൊ തലകണയുടെ എത്രയുള്ള ഫോണുണ്ട്, നിന്റെ ഫോൺ എന്തിനാ മക്കൾക്ക്? കുട്ടികളുടെ കയ്യിൽ ഇപ്പൊ ഫോണുണ്ടല്ലോ, അപ്പൊ നിനക്ക് ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ നീ ലോക്കിടുന്നേ? ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ? ധൈര്യമായിട്ട് കൊടു ഭാര്യയുടെ കയ്യിൽ, ഭർത്താവിന്റെ കയ്യിൽ ഫോണ് കൊടു. അത് കൊടുത്താൽ തന്നെ ഏകദേശം നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ, അല്ലാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അടിയും വഴക്കും ബഹളവും ഒക്കെ കള, എന്നിട്ട് സ്നേഹിക്ക്, സന്തോഷത്തോടെ ഇരിക്ക്. സന്തോഷം ഇന്ന് സമാധാനമാണ് ലോകത്തില്ലാത്തത്.
ആർക്കും സമാധാനമാണില്ലാത്തത്. സമാധാനം കിട്ടാനുള്ള വഴി എന്താണെന്നറിയോ? പറഞ്ഞരട്ടെ. സമാധാനം കിട്ടാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞരട്ടെ. വേണോ വേണ്ടയോ? പെണ്ണ് കെട്ടിയാ മതി. കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? എന്താ പ്രസിഡന്റ് ചിരിക്കുന്നത്? കല്യാണം കഴിച്ച എന്ത് കിട്ടും? ഉറക്കപ്പറ ഉണ്ടോ? ഓർക്കല്ലേ സിറാജെ, ഓർമ്മിപ്പിക്കല്ലേ. ഇല്ലേ താത്ത, അള്ള പറയുന്നു കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. എന്ന് കെട്ടിയ അന്നത്തോടത് പോയെന്നാ നീ പറയണത്? എന്തുകൊണ്ട്? ഖുർആൻ ഒരിക്കലും തെറ്റില്ലല്ലോ, അള്ള പറഞ്ഞത് ഒരിക്കലും തെറ്റില്ല. നിന്റെ ജീവിതം അഭിനയമായതുകൊണ്ടാ? കുടുംബ ജീവിതത്തിനെ പോലെ സന്തോഷമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ഉറൂസിന്റെ ലാസ്റ്റ് ദിവസം ദുആ കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ വഴുത് കെക്കാൻ വന്നിട്ടുണ്ട്. പോവാ. ഭാര്യയും ഭർത്താവും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ആരുമില്ലാത്ത ഒരു ഭാഗത്ത് ചെന്നപ്പോ ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. നാട്ടുകാര് കാണാനൊന്നുമല്ല, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി നിങ്ങൾ ചെയ്ത പാപം പൊറുക്കാൻ. അത്രയ്ക്കും പുണ്യമാണ് കുടുംബജീവിതം. പിടിക്കാറുണ്ടോ? ചിരിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആമിന വരുന്നു, കണ്ടവൻ്റെ ഭാര്യ, എന്തുവാടി ആമിന, സുഖാണോടി, ഓ എന്തൊരു ചിരിയും എന്തൊരു കളിയാ നമ്മൾ. വല്ലവൻ്റെ ഭാര്യ കാണുമ്പോൾ ഈ ചിരിയും കളിയും വിശേഷം ചോദിക്കും, സ്വന്തം ഭാര്യയെ കാണുമ്പോൾ കടന്തൽ കുത്തിയതുപോലെ ഇരിക്കും നമ്മൾ. എന്ത് ചിരിക്കാനില്ലേ? എന്നാ ചിരിക്കണം. തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ചിരിക്ക്, അത് വെറുതെയാകില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിർത്തുകയാ. സമയം 11 മണിയായി. ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നുണ്ട് ചിലർ. അള്ളാഹു നോക്കിയ മനുഷ്യൻ്റെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആ സമയം നോക്കിയ ചങ്ങാതിയുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് താത്താമാരോടും ഞാൻ പറയുന്നു, എല്ലാവരോടും പറയുന്നു, നിങ്ങൾ പ്രണയിക്ക്, നിങ്ങൾ പ്രേമിക്ക്, നിങ്ങൾ സ്നേഹിക്ക്. കണ്ടവൻ്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ, സ്വന്തം ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ച് നോക്ക്. സ്നേഹിച്ചാൽ അവൾ ഒരിക്കലും നിങ്ങളെ ചതിക്കൂല. നീ നിന്റെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഒരിക്കലും അവൾ നിന്നെ വഞ്ചിക്കില്ല. നീ നിന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഏത് സുന്ദരി വിചാരിച്ചാലും നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷേ സ്നേഹിക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പ്. ഭാര്യ മരിച്ചു. 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-20 ദിവസമായി. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അളിയ നല്ല ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. ഭാര്യ മരിച്ചിട്ട് 10ഓ 15ഓ 20ഓ ദിവസമേ ആയുള്ളൂ. അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ ചോദിക്കുന്നു, നല്ല ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. ഭർത്താവ് പറഞ്ഞ മറുപടി എന്താ? 40 കഴിയട്ടെ എളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ലാഹുവിന് നൽകുമാറാകട്ടെ. ആമീൻ പറ. ഭർത്താവ് പറയണ മറുപടി എന്താ? 40 കഴിയാതെ ഇപ്പൊ കെട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? അല്ലേ, അതുകൊണ്ട് 40 കഴിഞ്ഞിട്ട് നോക്കാം. ചിലരന്നു പോലും നിൽക്കാറില്ല പെണ്ണുങ്ങള്. ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസമൊക്കെ ഇതേ ഇരിക്കണമല്ലോ. ആരാ ഇരിക്കുന്നത്? ഏത് പെണ്ണാ ഇതേ ഇരിക്കുന്ന? വല്ല ഉമ്മാമ്മമാരിരുന്നാലായി. എടാ 40 ദിവസം ആകാൻ കാത്തിരിക്കും. 40 കഴിഞ്ഞ് ബിരിയാണിയും കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. ആദ്യ ഹാളി ഇറങ്ങും, പിന്നെ സിറ്റൗട്ടിൽ ഇറങ്ങും, പിന്നെ മുറ്റത്തിറങ്ങും, പിന്നെ വെളിയിലിറങ്ങും. എന്ത് ഇദ്ദ! അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ.